ഗുഡ് മോർണിംഗ്. പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ? കഴിഞ്ഞ ക്ലാസ് സാർ ശ്രദ്ധിച്ചല്ലായിരുന്നു, ശ്രദ്ധിച്ചോ? ഏതായാലും സാറിന്റെ ലക്ഷ്യം നോക്കുവാൻ, യെസ് ഗ്രാഫ് അല്ലേ? ഗ്രാഫിനെ കുറിച്ച് സാർ പറഞ്ഞു. പല കുട്ടികളും ഗ്രാഫിക്ക് ചെയ്തതിനെ കാണിച്ച് അയച്ചിരുന്നു. ചില കുട്ടികളൊക്കെ ഗ്രാഫിക്ക് ചെയ്തിട്ട് അതിന്റെ ഫോട്ടോ അയച്ചു തന്നു. കുറെ കുട്ടികൾ ഗ്രാഫിനെ കുറിച്ച് നോട്ട് തയ്യാറാക്കി അയച്ചു തന്നു. അങ്ങനെ പലരും നന്നായി പറയുന്നു അല്ലേ? ഓക്കെ, ഇന്ന് സാർ പറയുന്ന പോയിന്റ് ഗ്രാഫിക് പോലെ മറ്റൊരു ആധുനിക കൃഷി രീതിയെ കുറിച്ചാണ്. അതാണ് ലെയർ. നമുക്കറിയാം പല തരത്തിലുള്ള ചെടികളും ലെയറിലൂടെ നമുക്ക് ഉണ്ടാക്കാം. പ്രധാനമായും ലെയർ നിൽക്കുന്ന ഒരു ചെടിയാണ് പേര അല്ലേ? നമ്മൾക്ക് പേരൊക്കെ ഉണ്ടാവല്ലോ, നാടൻ പേരൊക്കെ. എന്നാൽ നമ്മൾ നേഴ്സറി നമ്മൾ പേരൊക്കെ വാങ്ങുകയാണെങ്കിൽ, പേരൊക്കെ തൈ വാങ്ങുകയാണെങ്കിൽ മിക്കവാറും അത് ലെയർ ചെയ്ത പേരൊക്കെ നമ്മൾ കിട്ടുക. എങ്ങനെയാണ് ലെയർ ചെയ്യുന്നത്? എന്താണ് ലെയർ ചെയ്യുന്നത് നമുക്ക് പരിചയപ്പെടേണ്ടത് അല്ലേ? എല്ലാവർക്കും താല്പര്യമില്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അത് പരിചയപ്പെടുന്നത്. ലെയർ എന്ന് പറഞ്ഞാൽ മാതൃ സസ്യത്തിൻ്റെ ശാഖകളിൽ തന്നെ, അതിൻ്റെ ബ്രാഞ്ചിൽ തന്നെ വേരുകൾ മുളപ്പിച്ച് ആ കമ്പ് മാറ്റി നട്ട് ചെടി വളർത്തുന്ന രീതിയാണ് ലെയർ. മനസ്സിലായോ? സാധാരണ മനസ്സിലായോ? അതായത് ലെയർ അഥവാ പതിവെക്കൽ എന്ന് പറഞ്ഞാൽ മാതൃ സസ്യത്തിൻ്റെ ശാഖകളിൽ തന്നെ റൂട്ട് മുളപ്പിക്കുക, വേര് മുളപ്പിക്കുക. എന്നിട്ട് ആ വേര് മുളച്ച കമ്പ് മാറ്റി നട്ട് ഒരു ചെടിയായി വളർത്തുക, അതാണ് ലെയർ പതിവ്. ഇനി എങ്ങനെയാണ് പതിവെക്കൽ നടത്തുന്നത് അറിയണേ? നിങ്ങൾ ആരെങ്കിലും പതിവെക്കൽ നടത്തിയിട്ടുണ്ടോ മുമ്പ്? പരിചയപ്പെട്ടിട്ടുണ്ടോ? ഓക്കെ, നമുക്കറിയാം പതിവെക്കൽ അല്ലെങ്കിൽ ലെയർ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ഒരു പേരൊക്കെ തിരഞ്ഞെടുത്തോളൂ. ഏതെങ്കിലും ഒരു ചെടി വെക്കാം, ഇവിടെ തോലി നീക്കം ചെയ്യുക, അതിന് തൊലി നീക്കം ചെയ്യുക. അത് മൂർച്ചയുടെ കത്തിക്കൊണ്ട് ഇങ്ങനെ വളയാതിരിക്കാതിരിക്കണം തൊലി നീക്കം ചെയ്യേണ്ടത്. അങ്ങനെ തൊലി നീക്കം ചെയ്തതിന് ശേഷം നമ്മൾ ഈർച്ചപ്പൊടി, ചാണകപ്പൊടി, അതുപോലെ തന്നെ മണ്ണ്, ഇത്തരം കാര്യങ്ങൾ നമ്മൾ എടുത്തതിന് ശേഷം ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പിന്നെ ചകിരിച്ചോട്, ഈർച്ചപ്പൊടി, അതുപോലെ തന്നെ ചാണകപ്പൊടി, മണ്ണ്, ഇവ അല്പം നനവോടുകൂടി ഇവിടെ നമ്മൾ പറ്റിപ്പിടിപ്പിക്കുന്നു. ഇത് നമ്മൾ പോളിത്തീൻ കവർ കൊണ്ട് പൊതിയുന്നു. രണ്ടറ്റവും ചണകം കൊണ്ട് കെട്ടുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് പരിശോധിക്കുമ്പോൾ ഈ പോളിത്തീൻ കവറിൻ്റെ ഉള്ളിൽ ധാരാളം വേരുകൾ നമ്മൾ ചെയ്യണം. നമ്മുടെ പോളിത്തീൻ കവർ നീക്കി നോക്കിയാൽ ധാരാളം വെളുത്ത നിറത്തിലുള്ള റൂട്ട്സ്, വേരുകൾ. ഈ വേരുകൾ ഇങ്ങനെ ഇങ്ങനെ അതിനുശേഷം നമ്മളിവിടെ ഇത് കട്ട് ചെയ്ത് നമ്മൾ വേറൊരു ചെടിയിൽ, വേറൊരു
അങ്ങനെ ആ ചെടി പുതിയൊരു ചെടിയായി വളർന്നു വരുന്നു. ഇതാണ് ലെയറിംഗ്. ഈ ലെയറിൽ തന്നെ പല ടൈപ്പ് ഉണ്ട്. നമ്മൾ ഇപ്പൊ ചെയ്തത് വായുവിലുള്ള എയർ ലെയറിംഗ്, വായുവിലുള്ള പതിവുകൾ എയർ ലെയറിംഗ്. മറ്റൊന്ന് സിമ്പിൾ ലെയറിംഗ്. ഒരു ചെടിയുടെ കമ്പ് നേരെ മണ്ണിലേക്ക് ഇങ്ങനെ ചരിച്ചു വെച്ച് അത് ഒരു മണ്ണിന്റെ നിരപ്പിലേക്ക് താഴ്ത്തി അതിന്റെ മുകളിൽ മണ്ണിട്ട് അവിടെ വേരുമാണ്. അത് മാറ്റി നമ്മൾ തടയണം. അതാണ് സിമ്പിൾ ലെയറിംഗ്. അതുപോലെ തന്നെ മൗണ്ട് ലെയറിംഗ്, കൂന പതിയിക്കൽ എന്ന് പറയും. ഒരു ചെടി നമ്മൾ തറവിലേക്ക് മുറിച്ചു മാറ്റും, എന്നിട്ട് അവിടെ ചെറിയ കെടുപ്പുകൾ അതിന്റെ ചുവടെ നമ്മൾ മണ്ണിട്ട് കൂനയാക്കി ആ മണ്ണിൽ നിന്നും ചെറിയ വേരുകൾ മുളച്ച് അതിന്റെ ഓരോ കെടുപ്പും നമ്മൾ വേരോടുകൂടി മാറ്റി നമ്മൾ തടയും. അതാണ് കൂന പതിയിക്കൽ അല്ലെങ്കിൽ മൗണ്ട് ലെയറിംഗ്. മറ്റൊന്നാണ് നാഗപതികൾ, പാമ്പിനെ വലുതായി നമ്മൾ വള്ളികൾ ഉണ്ടല്ലോ, മുല്ല പോലെയുള്ള വള്ളികൾ. ആ വള്ളികൾ നമ്മളിങ്ങനെ ഒരു വളച്ച് വെച്ച് മണ്ണിൽ ഇങ്ങനെ വളച്ച് വെച്ച് നിശ്ചിത ഇടവേളകളിൽ നമ്മൾ മണ്ണ് ഇടും. ആ മണ്ണിൽ നിന്നും വേരുകൾ ഇങ്ങനെ വളർച്ച വലുതായ ഈ വെള്ളി ഇവിടെ നമ്മളിങ്ങനെ മണ്ണിൽ ഇതിങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പുതിയ ചെടികളായി വന്നു. ഇതാണ് സർപ്പന്റൈൻ ലെയറിംഗ് അല്ലെങ്കിൽ നാഗപതികൾ എന്ന് പറയുന്നത്. ഇത് എയർ ലെയറിംഗ്. സിമ്പിൾ ലെയറിംഗ് എന്ന് പറയുമ്പോൾ ആ ചെടികൾക്ക് നമുക്ക് മണ്ണിന്റെ നിലപ്പിലേക്ക് ഇങ്ങനെ വളച്ച് വെച്ച് അവിടെ മണ്ണിട്ട് വേരുപിടിപ്പിക്കുക. ഇവിടെ എല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ മൺ വേരുകൾ മുളപ്പിക്കുക. അവിടെ ചകിരിച്ചോ മണ്ണോ ചാണകപ്പൊടിയോ കഷ്മാവ് പോലെയുള്ള മാതളം പോലെയുള്ള പിന്നെ ചെടികളിലാണ് ഈ സാധാരണഗതിയിൽ പിന്നെ ലെയറിംഗ് നടത്തുന്നത്. ഈ ലെയറിംഗ് നമുക്ക് വീട്ടിൽ നടത്താൻ പറ്റും, നല്ല രീതിയിൽ നമുക്കത് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാം ശ്രദ്ധിക്കേണ്ടത് വീട്ടിൽ പോയിട്ട് നിങ്ങളെ പേരൻ്റെ ചെടിയിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു ചെടിയിൽ ലെയറിംഗ് നടത്താൻ ശ്രമിക്കുക. അത് ചെയ്യുന്ന പ്രാക്ടിക്കലായിട്ട് നിങ്ങൾ വീഡിയോ റെക്കോർഡ് ചെയ്ത് സാറിന് അയച്ചു തരാം, അല്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഒരു ഫോട്ടോ അയച്ചു തരാം. അങ്ങനെ എല്ലാവരും ഇതിൽ പങ്കാളികളാണ്. നിങ്ങൾ ചെയ്ത് മനസ്സിലാക്കുമ്പോഴാണ് അത് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലേക്ക് അത് കയറും. അപ്പോൾ ആ നിലയ്ക്ക് ആ വിഷയം നന്നായി പെട്ടത് നിങ്ങളെല്ലാവരും ചെയ്യാം. അതുപോലെ തന്നെ കൂടുതൽ അറിവുകൾ നേടുക, അതിനെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ വായിക്കുക. അങ്ങനെ ആധുനിക കാർഷിക രീതിയിലെ പുതിയ ചലനങ്ങൾ നമ്മളെല്ലാവരും മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ നമുക്കൊരു ഏറ്റവും നല്ല കാർഷിക സ്വയം പര്യാപ്തത നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഈ വരുന്നതിനൊക്കെ ഇപ്പോൾ വലിയ കാര്യം നമുക്കറിയാം, നമ്മൾ കാർഷിക രംഗത്ത് വലിയ കുതിച്ചുചാട്ടം നമുക്ക് ഉണ്ടാകുന്നില്ലെങ്കിൽ കേരളീയ പോലെ ഗോവ സംസ്ഥാനമായി നമുക്ക് എല്ലാ കാര്യവും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് നമുക്ക് പിന്നെ ഭക്ഷ്യവിഭവങ്ങൾ കൊണ്ടുവരാൻ കഴിയില്ല. നമ്മുടെ മണ്ണിൽ നമ്മുടെ വളപ്പിൽ നമ്മുടെ വീട്ടുവളപ്പിൽ ഇതെല്ലാം നമ്മൾ കൃഷി ചെയ്യണം, അങ്ങനെ വിളവുണ്ടാകണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഇനിയുള്ള കാലം മുന്നോട്ട് പോകാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും പുതിയ കൃഷി രീതികൾ പരിചയപ്പെടണം അല്ലേ? എല്ലാവരും ഓക്കെ അല്ലേ? ആ തയ്യാറല്ലേ? ഓക്കെ. അപ്പോൾ നിങ്ങൾ വീട്ടിൽ പോയി അത് കൃത്യമായി പഠിച്ച് നന്നായി മനസ്സിലാക്കി നിങ്ങൾ കഷ്മാവ് പോലെയുള്ള മാതളം പോലെയുള്ള പിന്നെ ചെടികളിലാണ് ഈ സാധാരണഗതിയിൽ പിന്നെ ലെയറിംഗ് നടത്തുന്നത്. ഈ ലെയറിംഗ് നമുക്ക് വീട്ടിൽ നടത്താൻ പറ്റും, നല്ല രീതിയിൽ നമുക്കത് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത് വീട്ടിൽ പോയിട്ട് നിങ്ങളെ പേരൻ്റെ ചെടിയിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു ചെടിയിൽ ലെയറിംഗ് നടത്താൻ ശ്രമിക്കുക. അത് ചെയ്യുന്ന പ്രാക്ടിക്കലായിട്ട് നിങ്ങൾ വീഡിയോ റെക്കോർഡ് ചെയ്ത് സാറിന് അയച്ചു തരാം, അല്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഒരു ഫോട്ടോ അയച്ചു തരാം. അങ്ങനെ എല്ലാവരും ഇതിൽ പങ്കാളികളാണ്. നിങ്ങൾ ചെയ്ത് മനസ്സിലാക്കുമ്പോഴാണ് അത് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലേക്ക് അത് കയറും. അപ്പോൾ ആ നിലയ്ക്ക് ആ വിഷയം നന്നായി പെട്ടത് നിങ്ങളെല്ലാവരും ചെയ്യാം. അതുപോലെ തന്നെ കൂടുതൽ അറിവുകൾ നേടുക, അതിനെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ വായിക്കുക. അങ്ങനെ ആധുനിക കാർഷിക രീതിയിലെ പുതിയ ചലനങ്ങൾ നമ്മളെല്ലാവരും മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ നമുക്കൊരു ഏറ്റവും നല്ല കാർഷിക സ്വയം പര്യാപ്തത നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഈ വരുന്ന ഇപ്പോൾ ഈ കോവിഡ് കാര്യങ്ങൾ നമുക്കറിയാം,
നമ്മള് കാശികളിൽ നിന്ന് വൻ കുതിച്ചുചാട്ടം നമുക്ക് ഉണ്ടാകുന്നില്ലെങ്കിൽ കേരളീയ പോലെയുള്ള ബഹുഭ സംസ്ഥാനമായി നമുക്ക് എല്ലാ കാര്യവും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് നമുക്ക് പിന്നെ ഭക്ഷ്യവിഭവങ്ങൾ കൊണ്ടുവരാൻ കഴിയില്ല. നമ്മുടെ മണ്ണിൽ, നമ്മുടെ ഉറപ്പിൽ, നമ്മുടെ വീട്ടുവളപ്പിൽ ഇതെല്ലാം നമ്മൾ കൃഷി ചെയ്യണം, അങ്ങനെ വിളവുണ്ടാകണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ കാലം മുന്നോട്ട് പോകാൻ സാധിക്കൂ. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും പുതിയ കൃഷി രീതികൾ പരിചയപ്പെടണം അല്ലേ? എല്ലാവരും ഓക്കെ അല്ലേ? തയ്യാറല്ലേ? ഓക്കെ. അപ്പൊ നിങ്ങൾ വീട്ടിൽ പോയി അത് കൃത്യമായി പഠിച്ച് നന്നായി മനസ്സിലാക്കി